ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വന്യ റമ്പാച്ചന്മാരെ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ബഹുമാന്യരായ സിസ്റ്റേഴ്സ്, ശുശ്രൂഷാ സംഘമേ, വന്ന് ചേർന്ന് നിൽക്കുന്ന എല്ലാ വിശ്വാസികളുമേ, ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ലോകത്തിൻ്റെ രക്ഷകനായ യേശു മിശിഹായുടെ കഷ്ടാനുഭവത്തിൻ്റെ ഈ അവസാന ശുശ്രൂഷയുടെ സമയത്ത്, അതായത് തൻ്റെ മരണം, കബറടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, പിന്നെ ധ്യാനിച്ചൊരു വലിയ തീർത്ഥയാത്ര നടത്തിയ സംഘമാണ് നമ്മുടെയൊക്കെ സഭയിലുള്ളത്. ഒരു കപ്പൽ യാത്രക്കാർക്ക് ഒരു തുറമുഖത്ത് അടുക്കുന്ന ഒരു പ്രതീതിയാണ് നോമ്പിൻ്റെ അവസാനത്തിൽ, അല്ലെങ്കിൽ ഈ കഷ്ടാനുഭാവിച്ചയുടെ ഈ ദിവസം നമുക്ക് ലഭിക്കേണ്ടത്. അതൊരു വലിയ സന്തോഷമാണ്. ഉൾക്കടലിൽ യാത്ര ചെയ്ത് അങ്ങനെ കര കാണാത്ത ഒരവസ്ഥയിൽ തീരത്തേക്ക് എത്തിച്ചേരുമ്പോൾ, ഒരു ജീവൻ്റെ തുറമുഖത്തിൻ്റെ, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ തുറമുഖത്തിൻ്റെ ഒരു പ്രതീതിയാണ് നമുക്കുണ്ടാകേണ്ടത്. നോമ്പിൻ്റെ ഒരു ആശയമാണത്. അത് ഇന്ന് നമ്മുടെ സഭാവിശ്വാസികൾക്ക് മുഴുവൻ, ഇവിടെ സംബന്ധിക്കുന്നവർക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആദ്യമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. ഈസ്റ്ററിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ ജീവിതത്തിന് മുഴുവൻ നൽകട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കല്ലറയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എംപ്റ്റി ടോംബ്, ഒഴിഞ്ഞ കല്ലറ, മറ്റാരുടെയും ഒഴിഞ്ഞ കല്ലറയല്ല. ശവശരീരങ്ങളവിടെ അതിൻ്റേതായ പ്രകൃതിക്കനുസരിച്ച് അതിങ്ങനെ അതിനൊരു രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് അവിടെ സ്ഥിതി ചെയ്യുന്നു. പക്ഷേ കർത്താവിൻ്റെ കല്ലറ ഒഴിഞ്ഞതാണ്. ഒഴിഞ്ഞ കല്ലറയുടെ സന്ദേശമാണ് ഇന്ന് സഭയുടെ ജീവൻ. ആദ്യമായിട്ട് ചെന്ന കലക്കാരിമെറിയ മറ്റ് ശിഷ്യന്മാർ എല്ലാവരും ദൂതനെ കണ്ടു. ദൂതൻ പറഞ്ഞു, അവനിവിടെ ഇല്ല, അവൻ എഴുത്തുനേറ്റിരിക്കുന്നു, ഗലീലായിൽ വെച്ച് അവനെ കാണാമെന്ന് പറഞ്ഞു. ഒരു വലിയ സന്ദേശമാണ്, മെസ്സേജ് ഓഫ് എംപ്റ്റി ടോംബ്, ഒഴിഞ്ഞ കല്ലറയുടെ സന്ദേശം. പിന്നെ കർത്താവ് ഇവിടെയാണ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെ. അത് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം സൂചിപ്പിച്ചതുപോലെ വീണ്ടും സൂചിപ്പിക്കട്ടെ. യെരുശലേം എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ തോളോട് തോള് ചേർന്ന് നടന്ന കർത്താവ്, പക്ഷേ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല അത് കർത്താവാണെന്ന്. നമുക്കും ഇതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ കർത്താവ് തോളോട് തോള് ചേർന്ന് നമ്മളെ വഴി നടത്തിയിട്ട്, രോഗശയ്യയിൽ, ക്ഷീണാവസ്ഥയിൽ, ഭാരത്തിൽ, പ്രയാസത്തിൽ ഒക്കെ കഴിഞ്ഞുകൂടുമ്പോൾ കർത്താവിൻ്റെ തിരുസാന്നിധ്യം ഉണ്ടായിട്ട് കർത്താവാണെന്നറിയുന്നില്ല എന്നുള്ളതാണ്. ഓരോ ചുവടുകൾ വയ്ക്കുമ്പോഴും കർത്താവ് കൈപിടിച്ച് നടത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ കർത്താവിനെ കണ്ടിട്ട് അപരിചിതനെന്നും ദൂരസ്ഥനെന്നും മനസ്സിലാക്കിയിരുന്നതാണ്. കർത്താവ് ഒരിക്കലും ദൂരസ്ഥനല്ല, അപരിചിതനുമല്ല. കർത്താവ് സമീപസ്ഥനാണ്, പരിചിതനാണ്. പരിചിതനും സമീപസ്ഥനുമായ കർത്താവാണ് ഉയർത്തെഴുന്നേറ്റത്. അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ശേഷം അവൻ നമുക്കെല്ലാം സമീപസ്ഥനാണ്, പരിചിതനുമാണ്. ആണ് എപ്പോഴും മുൻപും പിൻപും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ രംഗങ്ങളിലും, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അവൻ കൂടെയുണ്ടെന്നുള്ളതാണ്. പക്ഷേ പ്രഭാതം മുതൽ പ്രദോഷം വരെ യാത്ര ചെയ്തിട്ട്, ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ യാത്ര ചെയ്തിട്ട് കർത്താവാണെന്ന് അറിയുന്നില്ല. അവൻ തോളോട് തോള് ചേർന്ന് ഒരുമ്പി നടന്നു എന്നാണ് പറയുന്നത്.
അപ്പൊ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് സംസാരിച്ചുകൊണ്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോഴവർ പറഞ്ഞു, നസറായനായ യേശു മരിച്ചു അടക്കപ്പെട്ടു. കർത്താവിനോട് പ്രസംഗിക്കുകയാണ്, നസറായനായ യേശു മരിച്ചു അടക്കപ്പെട്ടു. നമ്മളും പ്രസംഗിക്കുന്നുണ്ട്, എത്രയോ പ്രസംഗം കേൾക്കുന്നുണ്ട്, എത്രയോ ഉപവാസം നടത്തുന്നു, എത്ര നോമ്പി നോക്കുന്നു. പക്ഷേ കർത്താവ് സമീപസ്ഥനും പരിചിതനുമാണെന്ന് അറിയുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും കർത്താവ് നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചു. അവരിങ്ങനെ കഥ പറയുകയാണ്, നസറായനായ യേശു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തച്ചു. പക്ഷെ അവൻ കൂടെ ഉണ്ടെന്നുള്ളതോ അവൻ തോളോട് തോള് ചേർന്ന് നടക്കുന്നെന്നുള്ളതോ മനസ്സിലാക്കുന്നില്ല. ഇതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ ലോകത്തിൻ്റെ പരാജയവും. കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ സാന്നിധ്യം, സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ് ഇന്ന് നടന്നത്. ഈ സ്നേഹത്തിന് തുല്യമായൊരു സ്നേഹമില്ല. അവിടെ മുഖപക്ഷമില്ല, ആരെന്നില്ല, കുബേരനെന്നില്ല, കുചേലെന്നില്ല, പണ്ഡിതരെന്നില്ല, പാമരെന്നില്ല. സർവലോകത്തെയും സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ നമുക്ക് ഈ ദിവസം സാധിക്കണം എന്നുള്ളതാണ്. അവിടെയാണ് ഈ ശുശ്രൂഷകളുടെ ആഴമായ അർത്ഥം. ഇത് സംബന്ധിച്ച നല്ലൊരു സംഘം ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അങ്ങനെ ഇത് സംബന്ധിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ സാമീപ്യവും കർത്താവിൻ്റെ നമ്മെ വഴി നടത്തുന്ന ആ ഒരു വലിയ മാർഗനിർദ്ദേശം നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അവൻ കൂടെയുണ്ട്. നമ്മളെവിടെ പോയാലും ഈ ലോകത്തിൻ്റെ ഏത് ഭാഗം ചെന്നാലും, കടലിൽ യാത്ര ചെയ്താലും കരയിൽ യാത്ര ചെയ്താലും അവൻ കൂടെയുണ്ടെന്നതാണ്. അവൻ തോളോട് തോള് ചേർന്ന് നടക്കുമ്പോൾ കർത്താവ് നിങ്ങൾ എന്താണ് പ്രസംഗിക്കുന്നതെന്ന് ചോദിക്കും. വീണ്ടും പറയും, നസറായന യേശു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് നമ്മൾ പ്രസംഗിക്കും. പക്ഷേ അവൻ കൂടെ നമ്മെ വീക്ഷിക്കുന്നു, നടത്തുന്നുവെന്ന് മനസ്സിലാക്കുന്നില്ല. രാവിലെ മുതൽ വയ്യോളം നടന്നപ്പോഴാണ് അവർക്ക് ചെറിയ സംശയം തോന്നിയത്. ഒരപരിചിതനും പരിചയമില്ലാത്ത ഒരാൾ നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷെ സന്ധ്യയായപ്പോൾ കർത്താവിങ്ങനെ മുന്നോട്ട് നടന്നു, ശിഷ്യന്മാർ അവരുടെ വീടുകളിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങി. അപ്പോഴവർക്ക് വീണ്ടും ഒരു ചിന്ത വന്നു, ഒരപരിചിതൻ രാവിലെ മുതൽ വയ്യോളം നടന്നിട്ട് അവനെ ഒന്ന് സൽക്കരിക്കുക, ക്ഷണിക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയെന്ന് തോന്നിയിട്ട് അവരുടെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. ഇതാണ് ഇന്ന് നമുക്ക് ആവശ്യം. സമീപസ്ഥനും കരുണയുള്ളവനും സ്നേഹമുള്ളവനും ആയ കർത്താവ് സമീപസ്ഥനായിട്ടുള്ളപ്പോൾ ഭവനത്തിലേക്ക് ക്ഷണിക്കുക. ഭവനമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. ഹൃദയത്തിനൊരു പ്രത്യേകതയുണ്ടെന്നാണ്. കാരണം അകത്തു നിന്നേ തുറന്നു കൊടുക്കാനൊക്കത്തുള്ളൂ, പുറത്തു നിന്ന് നിൽക്കുന്നവർക്ക് മുട്ടാൻ സാധിക്കും. ഹൃദയവാതുക്കൾ വന്ന് മുട്ടുമ്പോൾ അകത്തു നിന്ന് മാത്രമേ തുറന്നു കൊടുക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നാണ് വിശ്വാസം. അവൻ ഹൃദയവാതുക്കൾ മുട്ടുമ്പോൾ, ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ അവൻ ഉള്ളിൽ പ്രവേശിക്കും, കൂടെ അത്താഴം കഴിക്കുകയും രാവാർക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അവന് കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ തക്കവണ്ണം ആണ് നമുക്ക് ആഗ്രഹിക്കേണ്ടത്, സാധിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് കർത്താവ് നമുക്ക് അപരിചിതനല്ല, സമീപസ്ഥനാണ്. ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ രണ്ട് വാക്കുകൾ നമ്മെ ഭരിക്കട്ടെ. ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. അത് മുഴുവൻ ഇങ്ങനെ പരമ്പരയായിട്ട് കണ്ടവരോടെല്ലാം താൻ സംസാരിച്ചെന്നുള്ളതാണ്. ശിഷ്യന്മാർക്ക്, ശിഷ്യകൾക്ക്, മാതാവിന്, എല്ലാവർക്കും കൊടുത്ത സന്ദേശമാണ്, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. ഇനി ഒരു സുവിശേഷം, ഈ ഉയർത്തെഴുന്നേറ്റ എന്നുള്ള ഒരു വലിയ സുവിശേഷമാണ് ലോകത്തിന് നൽകാനുള്ളത്. ആദിമ നൂറ്റാണ്ടുകളിൽ എല്ലാവരും സഹോദരന്മാർ കാണുമ്പോൾ അന്യോന്യം പറഞ്ഞ ഏകവാദം, ക്രൈസ്റ്റ് ഈസ് റിസൺ, കർത്താവായ യേശു മിശിഹ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാണ് സുവിശേഷത്തിൻ്റെ വലിയ അടിസ്ഥാനം. ഉയർത്തെഴുന്നേറ്റ് കർത്താവ് ഉയർത്തെഴുന്നേറ്റിൽ ഇല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ കേൾവിയും വ്യർത്ഥം. അതുകൊണ്ട് പ്രസംഗം വ്യർത്ഥമാകാതിരിക്കട്ടെ, കേൾവി വ്യർത്ഥമാകാതിരിക്കട്ടെ.
ഈ ഒറ്റവാചകം പ്രസംഗിക്കുക, ലോകത്തോട് മുഴുവൻ ലജ്ജ കൂടാതെ പ്രസംഗിക്കാം. ക്രൈസ്റ്റ് ഈസ് റിസൺ. കർത്താവായ യേശു മിശിഹ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഞാൻ എൻ്റെ ആശംസകൾ നേരുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കരുത് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അംബാസിന്മാരോടും പ്രിയപ്പെട്ട മാനേജരോടും പ്രിയപ്പെട്ട മാതൃകുട്ടി അച്ഛന് മറ്റ് എൻ്റെ സഹായികൾ ശുശ്രൂഷകർ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ എനിക്കിവിടെ ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ സാധിച്ചെന്നുള്ള വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇത് രണ്ടാം പ്രാവശ്യമാണ് ഇങ്ങനെ ഈ പരിമല സെമിനാരിയിൽ വിശുദ്ധ ശുശ്രൂഷ നടത്തുവാൻ സാധിച്ചത്. ഇവിടുത്തെ പ്രാർത്ഥന ഇങ്ങനെ മുടങ്ങാത്ത ഒരു ശൃംഖലയാണെന്നുള്ളതറിയാമല്ലോ. വിശുദ്ധ പരിമല തിരുമേനിയുടെ കാലം മുതൽ ഈ പ്രാർത്ഥന ഒരിക്കലും മുടങ്ങിയിട്ടില്ല. അവിടെ നിന്ന് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് ഈ പ്രാർത്ഥനയുടെ ശൃംഖല മുറിക്കാതിരിക്കാൻ. എനിക്കങ്ങനെ ഒരു കണ്ണിയായി ഈ പ്രാർത്ഥനയുടെ ഒരു കണ്ണി ഇവിടെ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം സാധിച്ചെന്ന് വലിയൊരു ഭാഗ്യമാണ്. എല്ലാ ഇടങ്ങളിലും ചെന്നാൽ അപ്രകാരം സാധിക്കത്തില്ല. ഇവിടെ അത് സാധിച്ചു എന്നുള്ളത് വലിയ ഭാഗ്യവും അനുഭവമാണ്. അതുകൊണ്ട് പരിശുദ്ധ പരിമല തിരുമേനിയുടെ പ്രാർത്ഥന കണ്ണി സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ കണ്ണിയായി എനിക്കും ഈ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ സാധിച്ചവരുടെ സന്തോഷം അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങൾക്കെല്ലാം ഈസ്റ്ററിൻ്റെ ആശംസകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.